ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ടേറ്റ്സ് ബിഡ്സ് ബൈ ഷംതിയ. ഇന്ന് ഞാനൊരു പാൽപേടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ വെറും പാലും പഞ്ചസാരയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അധികം വേഗത്തിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാൽപേട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് പാട നീക്കാത്ത പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പാല് തിളച്ചു വരുന്നത് വരെ ഫുൾ ഫ്ലെയിം തന്നെ ഇട്ട് വെക്കണം. പാല് തിളച്ചു വരുമ്പോഴേക്ക് നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 45 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പാലിങ്ങനെ പകുതിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, പൽപ്പാടയൊന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ അടിയിൽ പാല് കരിഞ്ഞു പിടിക്കാനും പാടില്ല. അതുകൊണ്ട് നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പാല് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്ക് പാല് നന്നായിട്ട് ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്, ഒരു ക്രീം പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പാല് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പാലും പഞ്ചസാരയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ചുകൂടി ലൂസായി വരും. അപ്പോൾ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ സാധാരണ ഇത് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കട്ടിയായ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. ലോ ഫ്ലെയിം തന്നെ വെച്ചുകൊണ്ടേ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മിക്സ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, എന്നാൽ മുഴുവനായിട്ട് തണുക്കാനും പാടില്ല. ഞാൻ കയ്യിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം. പാൽപേടയുടെ ഒരു ഷേപ്പിലേക്ക് ഞാൻ ആക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഉരുട്ടി കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിസ്തയുടെയോ ഒരു ബദാമിൻ്റെയോ ഒക്കെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കണം. എനിക്ക് 2 ലിറ്റർ പാല് കൊണ്ട് ഇവിടെ 10 പേടകളാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേടയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പേടയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.